വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് മന്ത്രി കെ രാജൻ 24നോട്. ആരാണ് പ്രതിയോഗികളെന്ന് കോൺഗ്രസ് ആദ്യം തീരുമാനിക്കട്ടെ. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കേണ്ടത്, കെ രാജൻ പറയുന്നു. മന്ത്രി കെ രാജൻ 24നൊപ്പം ചേരുകയാണ്. നമുക്ക് പ്രധാനമായും ചോദിക്കാനുള്ളത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ ആ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്നു. ഇന്ത്യ മുന്നണി എന്ന രീതിയിലൊക്കെ തന്നെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ റിസൾട്ട് വരുന്നതും കോൺഗ്രസ് വലിയ തോതിൽ തിരിച്ചടി ഏൽക്കുന്നതും. ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാവി പ്രതീക്ഷകൾക്കൊരു തടസ്സം തന്നെയാണോ? ഇന്ത്യ മുന്നണിയുടെ ഭാവി പ്രതീക്ഷകൾക്ക് ഇത് പ്രത്യേകിച്ച് തടസ്സം ഉണ്ടാകില്ല. പക്ഷേ ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പക്വത കാണിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒരു വലിയ ദുരന്തത്തെ നേരിടേണ്ടി വരും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരിക. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ തന്നെ സംരക്ഷിക്കാനുള്ള വലിയ സമരമാണ്. ആ സമരത്തിൻ്റെ നേതൃത്വ പദവിയിൽ ഇന്ത്യ എന്ന മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട കോൺഗ്രസ് സഹപ്രസ്ഥാനങ്ങൾക്ക് ഏതു വിധത്തിൽ അവരെ നിർത്താം, അണിചേർത്താം, അവരെ മുന്നോട്ട് കൊണ്ടുപോകാം, സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിന് അതിൻ്റെ ഒരു കലയുണ്ട്. അതനുസരിച്ച് അവരെ കൊണ്ടുപോകേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിനപ്പുറം നടത്തിയില്ലെങ്കിൽ അത് മുന്നണിയെ ബാധിക്കും, കോൺഗ്രസിനെ തന്നെ ബാധിക്കും. ആ പാഠമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ ഉൾക്കൊള്ളേണ്ടത്. ഇതേ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് തന്നെ മത്സരിക്കാൻ വരുന്നു എന്ന് താരിഖ് എൻവർ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ CPയുടെ കാൻഡിഡേറ്റ് ആണ് എന്തായാലും ലോക്സഭയിലേക്ക് വരേണ്ടത്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള സഹകരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? ഒരു കാരണവശാലും ഇല്ല. എന്ന് മാത്രമല്ല, വയനാട്ടിൽ തന്നെ വന്ന് മത്സരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ CPI CPM എന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെയാണ് പൊതുവെ പ്രധാനം ചെയ്യേണ്ടത്. പക്ഷെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ്. ഓക്കെ, ശ്രീകാന്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പറയൂ ശ്രീകാന്ത്. മന്ത്രി കെ രാജന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ഇന്ത്യ മുന്നണിയുടെ പ്രകടനത്തെ, ഭാവിയിൽ വരാൻ പോകുന്ന പ്രകടനത്തെ ഇന്നലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ബാധിക്കില്ല എന്നും, പക്ഷേ കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളണം എന്നുമാണ് മന്ത്രി കെ രാജൻ ഇന്ന് പ്രതികരിച്ചത്. രണ്ടാമത്തെ കാര്യം കേരളവുമായി ബന്ധപ്പെട്ടതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് നേരത്തെ താരിഖ് അൻവർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഒരു കാരണവശാലും നൽകില്ല എന്നാണ് മന്ത്രി കെ രാജൻ പ്രതികരിക്കുകയുണ്ടായത്. ആരാണ് തങ്ങളുടെ പ്രതിയോഗി എന്ന് കോൺഗ്രസ് തീരുമാനിക്കണം, രാഹുൽ ഗാന്ധി തീരുമാനിക്കണം. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം BJP ആണ് പ്രതിയോഗിയായി കാണേണ്ടത് എന്നും മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്. പരസ്പരം വയനാട്ടിൽ മത്സരിക്കാം, പക്ഷേ അതൊരിക്കലും ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലാകരുത്, രാഹുൽ ഗാന്ധി മത്സരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് മന്ത്രി കെ രാജൻ. ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലമാണ് തേടുന്നതെങ്കിൽ അവർ ഭരിക്കുന്ന കർണാടകത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് BJP യെ നേരിടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വന്നിട്ടുള്ളത്. താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇറങ്ങിയാൽ പിന്തുണയ്ക്കില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ അഭിപ്രായം.